പാലത്തിലെ ഒഴുക്ക് വകവയ്ക്കാതെ ബൈക്ക് ഓടിച്ച യാത്രക്കാരൻ വെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി. പാലക്കാടാണ് സംഭവം. കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്ന ചിറ്റൂർ പുഴയിലെ നിലമ്പതി പാലത്തിലൂടെയാണ് സാഹസികമായി യുവാവ് ബൈക്ക് ഓടിച്ചു പോയത്. ഇടയ്ക്ക് വെച്ച് ബൈക്ക് മറിഞ്ഞ് ഒഴുക്കിൽ വിടുകയായിരുന്നു. ജലനിരപ്പ് ഉയർന്നതോടെ പുഴ കടക്കാതിരിക്കാൻ പോലീസ് കയർകെട്ടി മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ മുന്നറിയിപ്പിനെയും അവഗണിച്ചാണ് യുവാവ് പുഴ മുറിച്ചു കടക്കാൻ ശ്രമിച്ചത്. നൂറ് മീറ്ററോളം താഴേക്ക് ഒഴുകിപ്പോയ ശേഷം പച്ചത്തുരുത്തിൽ പിടിച്ചു കിടന്ന യുവാവിന് നാട്ടുകാർ കയറിട്ട് നൽകി രക്ഷപ്പെടുത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മൂലത്തറ അണക്കെട്ടിന് സമീപം ബൈക്ക് യാത്രികൻ അപകടത്തിൽപ്പെട്ടിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് മുനിയപ്പൻ എന്നയാളെ രക്ഷിച്ചത്. മലയാളം ടെലിവിഷൻ പാലക്കാട്. അതിങ്ങോട്ടിറക്കി മുന്നിലേക്ക് വെച്ചോ. എന്റെ മനോഹര പ്രൊജക്ട് ഒക്കെ ഭംഗിയായിട്ട് നടക്കുന്നില്ലേ? പണിയും പ്രൊജക്ടുകളെ വീണ്ടും പോലെ നടക്കുന്നുണ്ട്. പക്ഷെ പണി കഴിഞ്ഞ ബിൽഡിംഗിലെ കൊടുക്കത്തെ ചോർച്ച. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കമ്പനി കൂട്ടേണ്ടി വരും, പണിയും പോവും. നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നത്? പുതിയ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യാത്തതിന്റെ പ്രശ്നമാ. അതിനിപ്പോ എന്താ സാര പരിഹാരം? ഡാം ഷുവർ, പേര് പോലെ 100% വിശ്വസിക്കാം. എന്റെ എല്ലാ പ്രൊജക്ടിന്റെ കരുത്തും വിജയവും ഡാം ഷുവർ തന്നെ. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കെട്ടിടങ്ങളിൽ ഉണ്ടാക്കുന്ന വിള്ളലുകളും ചോർച്ചകളും അടക്കം മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഡാം ഷുവർ. നല്ല കോൺട്രാക്ടർ ആകണമെങ്കിൽ നല്ല തിരഞ്ഞെടുക്കണം. ജർമ്മൻ ടെക്നോളജിയും നൂതന സാങ്കേതിക വിദ്യകളുമാണ് ഡാം ഷുവറിന്റെ കരുത്ത്. അതുപോലെ ഡാം ഷുവർ പ്രോഡക്റ്റുകൾ മികച്ച ബോണ്ടിംഗ് ഉള്ളവയും വളരെയധികം ഇലസ്റ്റോമെറിക്കുമാണ്. ഇത് കോൺക്രീറ്റുകൾക്കും പ്ലാസ്റ്ററിങ്ങിനും മികച്ച ഈടും ബലവും നൽകുന്നു. ഫൗണ്ടേഷൻ തുടങ്ങുമ്പോൾ തന്നെ ഡാം ഷുവർ പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ ചോർച്ച എന്നത് വെറുമൊരു കഥ മാത്രം. നിലവിൽ ചോർച്ചയുണ്ടെങ്കിൽ അതിനുണ്ടൊരു പരിഹാരം. അപ്പൊ നമുക്ക് ഡാം ഷുവറിലേക്ക് മാറാല്ലേ? 100% ഡാം ഷുവർ. നിങ്ങളുടെ കെട്ടിടങ്ങൾ ഇനി ഡാം ഷുവറിന്റെ സമ്പൂർണ്ണ പരിരക്ഷയിൽ.